സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഏറ്റവും മികച്ച ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റിയും ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ. നമസ്കാരം, സിസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആന്റിജൻ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ ഒറ്റപ്പാലത്ത് വീണ്ടും വർധന. താലൂക്ക് ആശുപത്രിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ വെള്ളിയാഴ്ച 35 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മുൻകരുതൽ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിനുള്ള UDFന്റെ 1 സീറ്റിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDFന് വേണ്ടി മുസ്ലിം ലീഗിന്റെ PV അബ്ദുൽ വഹാബ് ആണ് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പരിധിയിലെ മത സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളെ പങ്കെടുപ്പിച്ച് നടത്തിയ പരിപാടിയിൽ കോവിഡ് വാക്സിനേഷൻ വ്യാപകമാക്കാൻ തീരുമാനം. മലപ്പുറം ജില്ലാ കളക്ടറുടെയും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും നിർദ്ദേശപ്രകാരമാണ് കോവിഡ് വാക്സിനേഷൻ വ്യാപിപ്പിക്കാൻ തീരുമാനം. മലപ്പുറം ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി വൃദ്ധൻ മരിച്ചു. ഇടവണ്ണ ചോലര കോളനിയിലെ കടിഞ്ഞിയാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു ഓടക്കയം കുട്ടപ്പറമ്പിൽ വെച്ച് ആനയുടെ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞൊരു ദിവസമായി കാട്ടാനയി പ്രദേശത്ത് തമ്പടിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് വെള്ളി ശനി ദിവസങ്ങളിലായി വനപാലകരും കോളനി നിവാസികളും കാട്ടാനയെ കാടുകയറ്റാൻ ശ്രമിച്ചത്. ശനിയാഴ്ചയാണ് ആദിവാസി വൃദ്ധനു നേരെ ആനയുടെ ആക്രമണം ഉണ്ടായത്. അതേസമയം മരണപ്പെട്ട കടിഞ്ഞിയെ ആന കാലുകൊണ്ട് ചവിട്ടുകയായിരുന്നുവെന്ന് പ്രദേശവാസിയും വാച്ചറുമായ പത്മനാഭൻ പറഞ്ഞു. ഇറങ്ങിയെന്നറിഞ്ഞനുസരിച്ച് നമ്മുടെ സ്റ്റാഫും അതുപോലെ തന്നെ വാച്ചർമാരും അവരെ കോളനിയിലെ മെമ്പേഴ്സും എല്ലാവരും കൂടി ആനയെ ഓടിച്ച് നമ്മുടെ ഉടക്കയും ഭാഗത്തുള്ള കാട്ടിലേക്ക് വാട്ടി ഓടിക്കുന്ന ശ്രമമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കുടുങ്ങി എന്ന് പറഞ്ഞ ഈ ആളുടെ ഒരു കുറച്ച് 65 വയസ്സോളം പ്രായമുള്ള ആളാണ് അദ്ദേഹത്തിന് ഈ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം ഇതിൻ്റെ കൂടെ വന്ന ആളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ആനയുടെ ആക്രമണം സംഭവിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ശേഷം മരിച്ചുവെന്ന് തനിക്ക് നേരെയും ആനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ജീവൻ തിരിച്ചുകിട്ടിയെന്നും പത്മനാഭൻ പറഞ്ഞു. ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കടിഞ്ഞിയെ ഉടൻ തന്നെ വനം വകുപ്പിൻ്റെ വാഹനത്തിൽ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആനയെ പ്രകോപനമുണ്ടാക്കുന്ന തരത്തിൽ തങ്ങളുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായില്ല എന്നും ആനയ്ക്കു നേരെ പടക്കം പോലും പൊട്ടിച്ചില്ല, ആനയെ കാടുകയറ്റാനുള്ള ശ്രമം മാത്രമാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശത്ത് 30 കുടുംബങ്ങളുണ്ടെന്നും കൃഷിയെല്ലാം ആന ഈയടുത്ത് നശിപ്പിച്ചിട്ടുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. വനപാലകരും കോളനി നിവാസികളും കാട്ടാനയെ ഓടക്കയം ഭാഗത്തെ കാട്ടിലേക്ക് കയറ്റുന്നതിനിടയിലാണ് ആനയുടെ ആക്രമണം ഉണ്ടായതെന്ന് ഇടവണ്ണ ഫോറസ്റ്റ് റേഞ്ചർ ഇബ്രോസ് ഏലിയാസ് പറഞ്ഞു. അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം അരീക്കോട് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സിസിഎൻ മലപ്പുറം. കോവിഡ് 19 രണ്ടാം ഘട്ടം അതിരൂക്ഷം. പൊതുജനങ്ങളും വ്യാപാരികളും എല്ലാ മുൻകരുതലുകളും എടുക്കണമെന്ന് മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു. കോവിഡ് 19 രണ്ടാം ഘട്ടം അതിരൂക്ഷമായതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് CI പ്രശാന്ത് വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും നിർദ്ദേശം നൽകി. സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് കൃത്യമായി ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, കുട്ടികളും പ്രായമായവരും പുറത്തിറങ്ങാതിരിക്കുക തുടങ്ങി മുൻപ് പാലിച്ചിരുന്ന എല്ലാ മുൻകരുതലുകളും കൈക്കൊള്ളണമെന്നും പോലീസിന്റെ കർശന ചെക്കിംഗ് ഉണ്ടായിരിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഓരോരുത്തരും ഈ വരുന്ന 2 പരമാവധി ശ്രദ്ധിക്കണമെന്നും വീടിന്റെയും നാടിന്റെയും സുരക്ഷ കണക്കാക്കി പ്രവർത്തിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാമൂഹിക അകലം പാലിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണം നിങ്ങൾ വരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ മുൻകാലയളവിൽ ചെയ്ത മാതിരി കൈകൾ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സാനിറ്റൈസർ അല്ലെങ്കിൽ സോപ്പ്, അതോടൊപ്പം വെള്ളം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നിങ്ങളുടെ സ്ഥാപനങ്ങളിലെ സ്ഥാപന ഉടമയും
അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും ഈ പറയുന്ന കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള സംഗതി ഉറപ്പുവരുത്തുക. മാസ്ക് പലരും ധരിക്കുന്നുണ്ടെങ്കിലും മാസ്ക് പാതി താഴ്ത്തി താടിക്ക് കീഴെ കൊണ്ടുവന്ന് വയ്ക്കുകയും വളരെ അലസമായും ആളുകളോട് സംസാരിച്ചുകൊണ്ട് സാമൂഹ്യകരം പോലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തന്നെ പെരുമാറുന്നതെല്ലാം ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. രോഗവ്യാപനം ഇത്ര കൂടുതലായിട്ടുള്ള സാഹചര്യത്തിൽ ഇനി ഇത്തരം പ്രവൃത്തികൾ വെറുമൊരു താക്കീത് നൽകി പോലീസിനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഉള്ളത്. കർശനമായിട്ടുള്ള ഇടപെടലുകളും നടപടികളും പിഴ ഈടാക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. എല്ലാവരും പോലീസ് അതുപോലെ നഗരസഭ അല്ലെങ്കിൽ പഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ജില്ലാ ഭരണകൂടം മുതലായ സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും താമസം വിന കൃത്യമായി പാലിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ബൈറ്റ് സിസിഎൻ മണ്ണാർക്കാട്. കോട്ടപ്പാടം കാഞ്ഞിരംകുന്ന് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന റമളാൻ മതപ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. മഹല്ല് ഖത്തീബ് ഹബീബ് ഫൈസി കോട്ടപ്പാടത്തിന്റെ നേതൃത്വത്തിലാണ് റമദാനിലെ മുഴുവൻ ദിവസങ്ങളിലും പ്രഭാഷണ പരമ്പര നടക്കുന്നത്. ഖുർആൻ, ഹദീസ്, കർമ്മശാസ്ത്രം, ഇസ്ലാമിക ചരിത്രം, പ്രവാചക വചനങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് പ്രഭാഷണം നടക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി സമാപനത്തോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചിട്ടുണ്ട്. സിസിഎൻ മണ്ണാർക്കാട്. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ സഞ്ചരിക്കുമ്പോൾ ഇരട്ടമ്പലം വളവെത്തിയാൽ ഒന്ന് ശ്രദ്ധിക്കണം. വളവിൽ അപകട സാധ്യത ഉയർത്തി റോഡിന്റെ വശത്തൊരു ഇടിവുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിൽ പാലക്കാട് നിന്ന് വളാഞ്ചേരിയിലേക്ക് പോകുകയായിരുന്ന ഇരുചക്രവാഹനം ഈ ഭാഗത്ത് അപകടത്തിലും പെട്ടിരുന്നു. വളവായതിനാൽ തന്നെ രാത്രിയിൽ എതിർദിശയിൽ വരുന്ന വാഹനത്തിന്റെ ലൈറ്റ് കാരണം റോഡിന്റെ വശത്തെ അപകടഭാഗം കാണാൻ സാധിക്കില്ല. വലിയ വാഹനങ്ങൾ റോഡിന്റെ വശം ചേർന്ന് വന്നാൽ മറിഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ടാറിംഗ് പൊളിച്ച് പൈപ്പിടുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി ലഭിച്ചുവെങ്കിലും തിരഞ്ഞെടുപ്പ് വന്നതോടെ പണികൾ നിർത്തിയതാണ് അപകട സാധ്യതയുണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയും കൂടി വന്നതോടെ അഴുക്കുചാലിലെ വെള്ളം ഇവിടെ കെട്ടിനിൽക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. മുമ്പേ അപകട സാധ്യത കൂടുതലുള്ള വളവ് കൂടിയാണ് ഇരട്ടമ്പലത്തേത്. മാസങ്ങൾക്ക് മുൻപ് നിയന്ത്രണം വിട്ട് ഇരുചക്രവാഹനം മറിഞ്ഞ് ബൈക്ക് യാത്രികൻ മരിക്കുകയും ചെയ്തിരുന്നു. പൈപ്പ് സ്ഥാപിക്കുന്ന പണി പുനരാരംഭിച്ചിട്ടുണ്ടെന്നും പണി പൂർത്തിയാക്കി പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു. സിസിഎൻ ഒറ്റപ്പാലം. മഴ പെയ്ത് കുളമായി കണ്ണിയമ്പുറം ജെ കെ നഗറിലെ റോഡ്. വെള്ളിയാഴ്ച വൈകിട്ട് പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും വെള്ളക്കെട്ട് മൂലം ഇതുവഴി സഞ്ചരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. 200+ വീടുകളാണ് ജെ കെ നഗറിലുള്ളത്. അവർക്കെല്ലാം വരുന്നതിനും പോകുന്നതിനുമുള്ള റോഡിലാണ് ദുരിതമായി വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. വെള്ളം ഒഴിഞ്ഞു പോകണമെങ്കിൽ ദിവസങ്ങളെടുക്കും. കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും വെള്ളക്കെട്ട് മൂലം ഇതുവഴി സഞ്ചരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ചാലുകീറി വെള്ളം ഒഴിച്ചുവിടാൻ സ്ഥലമില്ലാത്തതിനാലാണ് കെട്ടിനിൽക്കുന്നത്. ഇരുവശങ്ങളിലും വീടുകളുടെ മതിലുകളായതിനാൽ ഇതുവഴി പോകുന്ന കാൽനടയാത്രക്കാർ ചെളിയിൽ കുളിക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ വർഷക്കാലത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരുന്നു. തുടർന്ന് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി ക്വാറി വേസ്റ്റ് ഇട്ടാണ് പരിഹാരം കണ്ടത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ വെച്ച് പ്രഥമ പരിഗണന നൽകി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വാർഡ് കൗൺസിലർ എ രൂപ ഉണ്ണി അറിയിച്ചു. സിസിഎൻ ഒറ്റപ്പാലം. മണ്ണാർക്കാട് നഗരത്തിൽ വെള്ളക്കെട്ട്. നായാടിക്കുന്ന റോഡിൽ ഗതാഗത തടസ്സം രൂക്ഷം. വേനൽ മഴ കനത്തതോടെ മണ്ണാർക്കാട് നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 ആരംഭിച്ച ശക്തമായ മഴയിലാണ് നഗരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടായത്. വെള്ളം കയറി വാഹനങ്ങൾ ഓഫായി, ഗതാഗത തടസ്സവും രൂക്ഷമാവുന്നുണ്ട്. ഇരുചക്രവാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഇതിലൂടെ കടന്നു പോവാൻ തന്നെ കഴിയാത്ത അവസ്ഥയാണ്. ദേശീയപാത നവീകരണം നടന്നതോടെ ദേശീയപാതയിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള റോഡ് മീറ്ററുകളോളം താഴ്ന്നു കിടക്കുന്നതാണ് പ്രശ്നം. ഗ്രാമീണ റോഡുകളിലൂടെ ഒഴുകിവരുന്ന വെള്ളം ദേശീയപാതയുടെ അഴുക്കുചാലിലേക്കാണ് ഒഴുകിയിരുന്നത്. എന്നാൽ ദേശീയപാത നവീകരണം പൂർത്തിയായതോടെ ദേശീയപാതയുടെ അഴുക്കുചാൽ ഉയർന്നാണ് നിൽക്കുന്നത്. ഇതാണ് അടിസ്ഥാന പ്രശ്നം. പ്രശ്നം പരിഹരിക്കാൻ നഗരസഭ മുന്നോട്ട് വന്ന് ഗ്രാമീണ റോഡുകൾ ദേശീയപാതയ്ക്ക് അനുബാധമായി ഉയർത്തണം. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നാഷണൽ ഹൈവേന്റെ പണി കഴിഞ്ഞു, റോഡ് ഒരുപാട് പൊന്തി, ചാലും അഴുക്കുചാലും പൊന്തി വന്നപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടിലാണ് ഈ ഭാഗത്തുനിന്ന് പോണ വെള്ളത്തിന്.
ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളക്കെട്ടാണ്. പല വണ്ടികളും ഓഫായി ഇഞ്ചിനിലേക്ക് വെള്ളം കയറിയിട്ടും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട, ജനങ്ങൾ നടന്നു പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട, ഇവിടെ കച്ചവടത്തിന് ആൾക്കാർ വരാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എത്രയും പെട്ടെന്ന് മണ്ണാക്കാട് മുനിസിപ്പാലിറ്റി ഇതിന് ഒരു നല്ലൊരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിസിഎൻ മണ്ണാർക്കാട്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പരിധിയിലെ മത സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളെ പങ്കെടുപ്പിച്ച് നടത്തിയ പരിപാടിയിൽ കോവിഡ് വാക്സിനേഷൻ വ്യാപകമാക്കാൻ തീരുമാനിച്ചു. മലപ്പുറം ജില്ലാ കളക്ടറുടെയും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും നിർദ്ദേശപ്രകാരമാണ് കോവിഡ് വാക്സിനേഷൻ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. ആരാധനാലയങ്ങളിൽ ബോധവൽക്കരണ പരിപാടികളും പഞ്ചായത്തുകളിൽ 3 വാർഡ് ചേർന്ന് വാക്സിനേഷൻ ക്യാമ്പും നടത്താൻ തീരുമാനിച്ചു. ഓരോ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമാന യോഗങ്ങൾ നടത്തുവാനും സാംസ്കാരിക കേന്ദ്രങ്ങൾ, ക്ലബ്ബുകൾ എന്നിവരുടെ സഹായം ആവശ്യപ്പെടാനും യോഗം തീരുമാനമെടുത്തു. യോഗത്തിൽ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ അസീസ് പട്ടിക്കാട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് എ കെ മുസ്തഫ, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, ഷെമീർ ഫൈസി ഓടമല, അഷ്റഫ് അലി കാട്ടുപാറ, ഹുസൈൻ പാറൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി എം മുസ്തഫ വെട്ടത്തൂർ, സുകുമാരൻ ഏലംകുളം, സി ടി നൌഷാദ് അലി ആലിപ്പറമ്പ്, ഐ എം ഒ പി കെ ഗിരിജ ടീച്ചർ, മെഡിക്കൽ ഓഫീസർ ബഷീർ, പി ടി ഖാലിദ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. ബി ഡി ഒ മനോജ് സ്വാഗതവും ദിലീപ് അങ്ങാടിപ്പുറം നന്ദിയും പറഞ്ഞു. സിസിഎൻ പെരിന്തൽമണ്ണ. അക്ഷയ ഭാഗ്യക്കുറിയുടെ 1 സമ്മാനമായ 70 ലക്ഷം രൂപ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മൂർത്തിക്ക്. പഴനി സ്വദേശിയായ മൂർത്തി 29 വർഷമായി അങ്ങാടിപ്പുറത്താണ് താമസം. കേരളത്തിൽ പലവിധ ബിസിനസ്സുകളും നടത്തിയെങ്കിലും അതിലെല്ലാം പരാജയപ്പെട്ട മൂർത്തി ഏറെക്കാലം തിരൂർക്കാട്ടിലെ പെട്രോൾ പമ്പിലും ജോലി ചെയ്തിരുന്നു. പിന്നീട് ഇതെല്ലാം വിട്ട് കൂലിപ്പണിയെടുത്താണ് ഇപ്പോൾ കുടുംബം പോറ്റുന്നത്. ഇതിനിടയിലാണ് അക്ഷയ ഭാഗ്യക്കുറിയുടെ 1 സമ്മാനമായ 70 ലക്ഷം രൂപ ലഭിച്ചത്. ചിലപ്പോൾ മാത്രം ലോട്ടറി എടുക്കാറുള്ള മൂർത്തിയുടെ പരിചയക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരൻ നിർബന്ധിപ്പിച്ചാണ് ലോട്ടറി എടുപ്പിച്ചത്. വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഈ ലോട്ടറിയുടെ 1 സമ്മാനം തനിക്കാണെന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ലോട്ടറി എടുപ്പിച്ചപ്പോഴും അത് തനിക്ക് തന്നെ ലഭിക്കുമെന്ന് ഒരിക്കലും മൂർത്തി കരുതിയിരുന്നില്ല. 12 വർഷമായി പഞ്ചായത്ത് പരിസരത്ത് വാടക വീട്ടിൽ താമസിച്ചു വരുന്ന മൂർത്തിക്കും കുടുംബത്തിനും ഈ ഭാഗ്യം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞു. വളരെ നിർദ്ദനം, അതിനേക്കാൾ അപ്പുറം ഒരു വാടകപ്പരയിൽ ജീവിതകാലം അത്രയും വാടകപ്പരയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തിന് ഈ കഴിഞ്ഞ ലോട്ടറി അടിച്ച് ആ ഒരു സന്തോഷത്തിലാണ് നാട്ടിലുള്ളവർ മൊത്തം. തീർത്തും അവരും വളരെ ആഹ്ലാദത്തിലാണ്. അർഹിക്കുന്നവർക്ക് വല്ലതും കിട്ടുക എന്നുള്ളത് നാടിൻ്റെ ഒരു വലിയൊരു ഐശ്വര്യം തന്നെയാണ്. തീർത്തും അവർ അർഹരാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കൂട്ടത്തിൽ ഇവിടെ ഉണ്ട് അവർ വീട്ടിൽ, അവർ ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരോട് മുഖേന. ലോട്ടറി അടിച്ച് ലക്ഷ്യപ്രഭു ആയെങ്കിലും തൻ്റെ കൂലിവേല നിർത്താതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് മൂർത്തിയുടെ തീരുമാനം. അങ്ങാടിപ്പുറം സ്വദേശിനിയായ സീമയും 5 തരത്തിൽ പഠിക്കുന്ന പൂജാലക്ഷ്മിയും 2 തരത്തിൽ പഠിക്കുന്ന സിദ്ധാർത്ഥും അടങ്ങുന്നതാണ് മൂർത്തിയുടെ കുടുംബം. സിസിഎൻ പെരിന്തൽമണ്ണ. സംസ്ഥാനത്ത് ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിനുള്ള UDFന്റെ 1 സീറ്റിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDFന് വേണ്ടി മുസ്ലിം ലീഗിന്റെ PV അബ്ദുൽ വഹാബാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത്. UDFന് വേണ്ടി മുസ്ലിം ലീഗിന്റെ PV അബ്ദുൽ വഹാബ് ആണ് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത്. ഇത് 3 തവണയാണ് PV അബ്ദുൽ വഹാബ് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത്. അതേസമയം രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക ഇന്ന് രാവിലെ PV അബ്ദുൽ വഹാബും UDF നേതാക്കളും വരണാധികാരിയായ നിയമസഭാ സെക്രട്ടറി ഉണ്ണികൃഷ്ണന് നൽകി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, UDF കൺവീനർ MM ഹസൻ, UDF നേതാക്കളായ PJ ജോസഫ്, മോൺസ് ജോസഫ്, മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, ലീഗ് ഉന്നതാധികാര സമിതി അംഗം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK ബഷീർ MLA തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരുന്നു. എതിരാളികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മാസം 21 നടക്കുന്ന സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം PV അബ്ദുൽ വഹാബിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കും. ബാക്കി വരുന്ന 2 സീറ്റുകൾ LDFന്റെ സീറ്റുകളാണ്. ഈ സീറ്റുകളിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോൺ ബ്രിട്ടാസും ഡോക്ടർ വി ശിവദാസനും LDF സ്ഥാനാർത്ഥികളായി മത്സരിക്കും. ആകെ 3 സീറ്റുകളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. PV അബ്ദുൽ വഹാബ് കാലാവധി പൂർത്തിയാക്കിയ സീറ്റിലേക്ക് തന്നെയാണ് 3 തവണയും മത്സരിക്കുന്നത്. PV അബ്ദുൽ വഹാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അഭ്യൂഹങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവസാനഘട്ടത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പുറത്തു വന്നപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ഷിയാബ് തങ്ങൾ വഹാബിനെ 3 തവണയും രാജ്യസഭയിലേക്ക് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. സിസിഎൻ മലപ്പുറം.
പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് സി പി മുഹമ്മദ് ബഷീറിന്റെ വീടിനു നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പോപ്പുലർ ഫ്രണ്ട് ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി ഒറ്റപ്പാലം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ആക്രമണത്തിന് പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷണത്തിലൂടെ പുറത്തുകൊണ്ടുവരണമെന്ന് ഡിവിഷൻ പ്രസിഡന്റ് മരക്കാർവാരോട് ആവശ്യപ്പെട്ടു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് സി പി മുഹമ്മദ് ബഷീറിന്റെ വീടിനു നേരെയുണ്ടായ ആസൂത്രിത ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പോപ്പുലർ ഫ്രണ്ട് ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി ഒറ്റപ്പാലം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിത്. ആക്രമികളെ സംരക്ഷിക്കാനാണ് പോലീസിന്റെ ശ്രമമെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. കാര്യക്ഷമമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ അടിയന്തരമായി കണ്ടെത്തണമെന്ന് മരക്കാർവാരോട് ആവശ്യപ്പെട്ടു. ഈ സംഖികളെ നിലക്ക് നിർത്തുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അല്ലെങ്കിൽ ദൂരവ്യാപകമായ ഒരു പ്രതിഷേധവും പ്രക്ഷോഭവും നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വക സംഖികളുടെ ഏത് അക്രമത്തിനും നോക്കുകുത്തികളായി നിന്നുകൊണ്ടുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ശീലം പോപ്പുലർ ഫ്രണ്ട് പഠിച്ചിട്ടില്ല. സിസിഎൻ ഒറ്റപ്പാലം. കൊപ്പം പഞ്ചായത്തിലെ നെടുമ്പ്രക്കാട്ട് കോറിക്കെതിരെ നാട്ടുകാർ വീണ്ടും രംഗത്ത്. കോറിയിലേക്ക് വന്ന ടോറസ് ലോറികൾ തടഞ്ഞായിരുന്നു പ്രതിഷേധം. കൊപ്പം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെടുന്ന നെടുമ്പ്രക്കാട് പ്രവർത്തിക്കുന്ന രണ്ട് കോറികൾക്കെതിരെ നാട്ടുകാർ നേരത്തെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കോറികളുടെ പ്രവർത്തനം പ്രദേശത്തുകാരുടെ സ്വൈര്യജീവിതം തകർക്കുന്നു എന്നായിരുന്നു നേരത്തെ തന്നെയുള്ള പരാതി. ഇതിനു പുറമെയാണ് ടോറസ് ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ അനിയന്ത്രിതമായ സഞ്ചാരവും ഇവിടുത്തുകാർക്ക് ദുരിതം വിതയ്ക്കുന്നത്. യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ രാപ്പകൽ ഭേദമില്ലാതെയാണ് ടോറസ് ലോറികൾ പുതിയ റോഡ് വഴി നെടുമ്പ്രക്കാടെ കോറിയിലേക്ക് പോകുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടികൾക്ക് നേരെ ലോറികൾ അപകടം വിതയ്ക്കുന്ന തരത്തിൽ വന്നതും നാട്ടുകാരിൽ പ്രതിഷേധത്തിന് ഇടവരുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ കോറിയിലേക്ക് എത്തിയ വലിയ ടോറസ് ലോറികൾ നാട്ടുകാർ തടയുകയായിരുന്നു. ആമയൂർ പുതിയ റോഡിന്റെ വെല്ലപ്പുഴ പഞ്ചായത്ത് അതിർത്തിയിൽ ടോറസ് ലോറികൾ ഈ ചെറിയ പാതയിലൂടെ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കൊപ്പം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതിനെ നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ തടഞ്ഞിട്ടത്. ഉച്ചയോടെ കൊപ്പം പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. തുടർന്നാണ് തടഞ്ഞ വാഹനങ്ങൾ പോകുവാൻ അനുവദിച്ചത്. തുടർന്ന് നാട്ടുകാർ കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധവുമായി എത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റുമായും സെക്രട്ടറിയുമായും ചർച്ച നടത്തി. ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. റോഡ് തകർന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അടുത്ത ദിവസം പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരാമെന്നും തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരക്കാർ പിരിഞ്ഞത്. ആദ്യം നടക്കാനുള്ള സൗകര്യം, വെള്ളം ഒഴുകാനുള്ള സൗകര്യം, എന്നിട്ട് റോഡ് മൂന്നാമത്. അത് ഈ ഗ്രാമസഭയിൽ എങ്ങനെ പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്ത് 2019 60 ലക്ഷം ഉപയോഗിച്ചിട്ടാണ് ആ റോഡ് പണിയെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് രേഖ കൊടുത്തിട്ടുണ്ട്. അധികൃതർ ഭാഗത്ത് നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഇറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇതേസമയം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നവർക്കെതിരെ കോറി ഉടമകളും മറ്റും പോലീസിൽ കള്ളക്കേസ് കൊടുക്കുമെന്നുള്ള ഭീഷണിയും നിലനിൽക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പുതിയ റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നെടുമ്പ്രക്കാട്ടിലൂടെ പാസ് ചെയ്തിട്ട് വല്ലപ്പോഴ ചെറുകോട് അവസാനിക്കുന്ന റോഡ്, ആ റോഡ് സർക്കാർ രേഖകളിലും ഗവൺമെന്റ് റെക്കോർഡുകളിലും എല്ലാം 3 മീറ്ററാണ്. ആ റോഡിലൂടെ 10 ടണ്ണിൽ കൂടുതൽ ഭാരശേഷിയുള്ള വാഹനങ്ങൾ ഓടാൻ പാടില്ല എന്ന് സംസ്ഥാന ഗവൺമെൻറ് പുറത്തിറക്കിയ നിയമം ഇരിക്കെ ഇന്ന് ആ റോഡിലൂടെ നമ്മുടെ 10 ടണ്ണിൽ കൂടുതൽ കപ്പാസിറ്റി ഉള്ള ടോറസ് അതിലെ തടഞ്ഞു പോയി, അതിലെ പാസ് ചെയ്തു. അപ്പോൾ ജനങ്ങൾ ഇന്ന് അത് തടഞ്ഞു. അതിൻ്റെ ശേഷം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ
വരികയും ജനങ്ങളോട് ചർച്ച ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു ഇതിലെ എല്ലാ നിയന്ത്രണങ്ങളും എടുക്കേണ്ടത് കൊപ്പം പഞ്ചായത്താണെന്ന് പറഞ്ഞു, കൊപ്പം പഞ്ചായത്ത് ഭരണസമിതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൊപ്പം പഞ്ചായത്ത് ഭരണസമിതിയിൽ വന്നിട്ട് സെക്രട്ടറിയുമായും പ്രസിഡന്റുമായും ഞങ്ങൾ ചർച്ച നടത്തി ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്, ജനങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അവിടെ നടക്കുന്ന നഗ്നമായ നിയമലംഘനങ്ങളാണ് ഒന്ന് നടക്കുന്നത്, വൻതോതിലുള്ള ഖനനം അവിടെ നടക്കുന്നുണ്ട്. പിന്നെ റോഡുകളിലൂടെ പീക്ക് ടൈം, അതായത് ഹൈക്കോടതി ഉത്തരവിലൂടെ പറഞ്ഞ സമയമുണ്ട്, രാവിലെ 8 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 3 മുതൽ 5 മണി വരെയും യാതൊരുവിധ വാഹനങ്ങളും ഓടാൻ പാടില്ല, ടോറസ് വാഹനങ്ങൾ ടിപ്പർ വാഹനങ്ങൾ ഓടാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെ ഇതിൻ്റെ നഗ്നമായ നിയമലംഘനം നടത്തിയിട്ട് വണ്ടികൾ അതിൽ ഓടുകയാണ്. അതിന് RTO പോലീസും ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ റോഡ് ഒരു 3 മീറ്റർ ആ റോഡിൻ്റെ വീതി സ്ഥാപിച്ചിട്ട് ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയോട് പലതവണ ആവശ്യപ്പെട്ടു, രേഖാമൂലം ആവശ്യപ്പെട്ടു. ഇതുവരെ അവർ തീരുമാനം എടുത്തിട്ടുണ്ടായില്ല. അത് കാരണത്താൽ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ വന്നിട്ട് പഞ്ചായത്ത് ഉപരോധിക്കേണ്ടതായി വരികയും അവരോട് ചർച്ച നടത്തിയിട്ട് അവർ ഉടൻ അത് അവർ ആ ബോർഡ് അവിടെ സ്ഥാപിക്കാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പട്ടാമ്പി ഭാരതപ്പുഴയിൽ താൽക്കാലിക തടയണ നിർമ്മാണവുമായി നഗരസഭ രംഗത്ത്. കുടിവെള്ളക്ഷാമ പരിഹാരത്തിനായാണ് തടയണ നിർമ്മിക്കുന്നത്. പട്ടാമ്പി മേഖലയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്ന സാഹചര്യത്തിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത്. കുടിവെള്ള വിതരണം മുടങ്ങാതിരിക്കാനും ജലലഭ്യത ഉറപ്പുവരുത്താനുമായാണ് തടയണ നിർമ്മിക്കുന്നത്. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി തോട്ടുമുഖം കടവ് ഭാഗത്ത് നിർമ്മിച്ച തടയണയുടെ അരികിലായാണ് പുതിയ തടയണ നിർമ്മിക്കുന്നത്. മണൽചാക്കുകൾ ഉപയോഗിച്ച് 1.5 മീറ്റർ ഉയരത്തിലും 4 മീറ്റർ വീതിയിലും 2 ഭിത്തികൾ കെട്ടി നടുക്ക് കളിമണ്ണ് നിറച്ചാണ് തടയണ നിർമ്മിക്കുന്നത്. 200 മീറ്ററാണ് തടയണയുടെ നീളം. തടയണ നിർമ്മാണം പൂർത്തിയായാൽ മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്ന് ജലം ലഭ്യമാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. പട്ടാമ്പിയിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമായത് നമ്മൾ വെള്ളിയാങ്കൽ അവിടെ തുറക്കുകയും ചെയ്തു, ചെങ്ങണാങ്കുന്ന് അവിടെ തടയണ ആരംഭിക്കുകയും ചെയ്തതോടുകൂടി നമുക്ക് ഈ പട്ടാമ്പി പ്രദേശം ഒരു ഒറ്റപ്പെട്ട ഭാഗമായി മാറി. അതുകൊണ്ട് പട്ടാമ്പിയിൽ വലിയ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. ഒരു പുതിയ തടയണ അവിടെ നിർമ്മിക്കുന്നുണ്ട്. അത് വരുന്നതോടുകൂടി കുറച്ചൊക്കെ ആവുള്ളൂ, എന്നാലും നമുക്ക് മലമ്പുഴ തുറക്കുകയും വേണം. എങ്കിൽ കൂടിയാണ് ശാശ്വത പരിഹാരം ആവുകയൊന്നുമില്ല, എന്നാലും കുറച്ച് ഈ സമയത്ത് കുറച്ച് പരിഹാരം കാണാൻ സാധിക്കും. നിരത്തുകളിൽ വലിയ തോതിൽ മലിനീകരണം ഉണ്ടാക്കി പുക പുറന്തള്ളി പോകുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്ക് ഇറങ്ങുന്നു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം അനുസരിച്ച് 15 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ പുകവണ്ടികൾക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുന്നത്. പരിശോധനാ ഉദ്യോഗസ്ഥൻ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടാൽ വാഹന പരിശോധനാ ദിവസം മുതൽ 7 ദിവസത്തിനകം നൽകണം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഹാജരാക്കാത്തവർക്കും പരാജയപ്പെട്ട സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർക്കുമാണ് പിഴയടക്കേണ്ടി വരിക. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് ആദ്യ തവണ 2000 രൂപ പിഴയോ 3 മാസം വരെ തടവോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇതിനു പുറമെ 3 മാസം വരെ ലൈസൻസ് അയോഗ്യതയാക്കാം. കുറ്റം ആവർത്തിച്ചാൽ 10,000 രൂപ പിഴയോ 6 മാസം വരെയുള്ള തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. നിശ്ചിത സമയപരിധിക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ ആ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരവും രജിസ്റ്ററിംഗ് അതോറിറ്റിക്കുണ്ട്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശപ്രകാരം 30 വരെയാണ് പരിശോധന. CCN ഒറ്റപ്പാലം. ഷൊർണൂരിൽ പരിശോധനയ്ക്ക് എത്തുന്നവരിൽ വലിയൊരു വിഭാഗം കോവിഡ് ബാധിതർ. നിലവിൽ 91 പേർ ഷൊർണൂരിൽ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. ഇതിൽ ഭൂരിഭാഗം പേരും വീടുകളിൽ കഴിയുകയാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. വ്യാഴാഴ്ച ആശുപത്രിയിൽ എത്തിയവരിൽ 61 പേരെ പരിശോധിച്ചപ്പോൾ 18 പേർ രോഗബാധിതരാണെന്ന് കണ്ടെത്തി. വെള്ളിയും ശനിയുമായി 240 പേരെ പരിശോധിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ രോഗം ബാധിച്ചവരുടെ സമ്പർക്ക പട്ടികയിലുള്ളവരെയും ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നവരെയും പരിശോധിക്കും. കിടത്തി ചികിത്സിക്കുന്നവരെയും പരിശോധനയ്ക്ക് വിധേയരാക്കാനും നിർദ്ദേശമുണ്ട്. കൂടുതൽ സമ്പർക്കമുള്ളവരെ കണ്ടെത്തി പരിശോധനയ്ക്ക് വിധേയരാക്കാൻ ജാഗ്രതാ സമിതിയോടും നിർദ്ദേശം നൽകി. അതേസമയം ക്യാമ്പ് നടത്തി കുത്തിവയ്പ്പെടുക്കാനുള്ള വാക്സിൻ ഇപ്പോൾ െന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. 45 വയസ്സ് കഴിഞ്ഞവർ ആശുപത്രിയിൽ എത്തിയാൽ കുത്തിവയ്പ്പ് നൽകും. CCN ഒറ്റപ്പാലം. ആന്റിജൻ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ ഒറ്റപ്പാലത്ത് വീണ്ടും വർധന. താലൂക്ക് ആശുപത്രിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ വെള്ളിയാഴ്ച 35 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്.
കഴിഞ്ഞ ദിവസം 30 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. വരോട് 5 പേർ, ചുണങ്ങാട് 4 പേർ, ലക്കിടി ഒറ്റപ്പാലം 3 പേർ വീതം, പത്തംകുളം, വാവന്നൂർ, കല്ലിപ്പാടം, കുളപ്പുള്ളി, മയിലുംപുറം, കാരക്കോട്, തോട്ടക്കര, ചളവറ, ഷൊർണൂർ, പാലപ്പുറം, ഈസ്റ്റൊറ്റപ്പാലം, മംഗലം, കണ്ണിയമ്പുറം, മായന്നൂർ, മുളഞ്ഞൂർ, കയറമ്പാറ എന്നിവിടങ്ങളിലുള്ളവർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 131 പേർക്ക് നടത്തിയ പരിശോധനയിൽ 96 പേർക്ക് നെഗറ്റീവായതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വരും ദിവസങ്ങളിലും 100 കൂടുതൽ പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കും. സിസിഎൻ ഒറ്റപ്പാലം. മണ്ണാർക്കാട് ഭീമനാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഊട്ടുപുര നിർമ്മാണത്തിന് വേണ്ടിയുള്ള ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് ക്ഷേത്ര കവാടത്തിൽ വെച്ച് നടന്നു. പരിപാടിയിൽ കൂപ്പണുകൾ സ്വീകരിച്ച നിരവധി പേരാണ് പങ്കാളികളായത്. ആണ് 3-ാം സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അർഹനായിട്ടുള്ള സുശീല അവരുടെ മകൻ വിജേഷ് സമ്മാനം നേടുകയാണ്. നല്ലൊരു കൈയടിയാവാം, നമ്മുടെ നാട്ടുകാർക്ക് തന്നെയാണ്. ക്ഷേത്ര മേൽശാന്തി പ്രകാശൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ നറുക്കെടുപ്പ് നടന്നു. പള്ളിക്കുന്ന് സ്വദേശി ലൂക്കോസിന് 1-ാം സമ്മാനമായ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ലഭിച്ചു. നറുക്കെടുപ്പിൽ ഉമാദേവി മഞ്ചേരി, പ്രസാദ്, രതീഷ് അമ്പാടി, സുശീല തുടങ്ങിയവർ സമ്മാനത്തിന് അർഹരായി. പരിപാടിക്ക് വിജയൻ അറ്റക്കര, അച്യുതൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. സിസിഎൻ മണ്ണാർക്കാട്. ആന്റിജൻ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ ഒറ്റപ്പാലത്ത് വീണ്ടും വർധന. താലൂക്ക് ആശുപത്രിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ വെള്ളിയാഴ്ച 35 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മുൻകരുതൽ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിനുള്ള UDFന്റെ 1 സീറ്റിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDFന് വേണ്ടി മുസ്ലിം ലീഗിന്റെ PV അബ്ദുൽ വഹാബാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പരിധിയിലെ മത സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളെ പങ്കെടുപ്പിച്ച് നടത്തിയ പരിപാടിയിൽ കോവിഡ് വാക്സിനേഷൻ വ്യാപകമാക്കാൻ തീരുമാനം. മലപ്പുറം ജില്ലാ കലക്ടറുടെയും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും നിർദ്ദേശപ്രകാരമാണ് കോവിഡ് വാക്സിനേഷൻ വ്യാപിപ്പിക്കാൻ തീരുമാനം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഏറ്റവും മികച്ച ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റിയും ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ.